എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് മുൻപ് പഠിക്കുന്നവരാണ്. പക്ഷേ പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അപ്പോൾ കിട്ടുന്ന സമയം നല്ലപോലെ വിനിയോഗിക്കുന്നവരാണ്. അതുപോലെ പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ പിഴവുകൾ പിന്നീട് പരീക്ഷയുടെ ഫലം വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. നിങ്ങളും ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണണം. ഇനി പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്ക് 10 or 20 മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. 6. ക്രോസിംഗ് ദ വേർഡ് ലിമിറ്റ്. ഈ ഒരു തെറ്റ് കാരണം നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടമാകാറുണ്ട്. ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞ ഉടൻ നിങ്ങൾക്ക് നല്ല ഉത്സാഹമുണ്ടാകും. പരീക്ഷയുടെ ആദ്യ 1 മണിക്കൂർ സമയം നിങ്ങളുടെ പ്രൈം ടൈമാണ്. അതുകൊണ്ട് 1 or 2 മാർക്കിന്റെ ചോദ്യത്തിന് പോലും നീട്ടിവലിച്ച് ഉത്തരമെഴുതുന്ന ഒരു പ്രവണത കാണാൻ കഴിയും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്ന ഒരു കാര്യമാണ്. അവസാനം സമയം തികയാതെ വരുമ്പോൾ 5 or 6 മാർക്കിന്റെ ചോദ്യത്തിന് 3 or 4 വരികളിൽ ചുരുക്കി ഉത്തരം എഴുതി വെക്കും. അതുകൊണ്ട് ഉത്തരത്തിന്റെ ദൈർഘ്യം ശ്രദ്ധിക്കുക എന്നത് അത്യാവശ്യമാണ്. ഇനിയുള്ള ചോദ്യം എത്ര നീളമുള്ള ഉത്തരം എഴുതണം എന്നാണ്. അത് ഓരോ ഉത്തരത്തിനും കിട്ടുന്ന മാർക്കിനെ ആശ്രയിച്ചിരിക്കും. 5 മാർക്കിന്റെ ചോദ്യത്തിന് വിശദമായി ഉത്തരം എഴുതണം. ഈയൊരു ചോദ്യത്തിന് നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. നല്ല വ്യക്തമായി എന്തെങ്കിലും ഡയഗ്രാമൊക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വരച്ച് ഉത്തരം പൂർത്തിയാക്കുക. 1 or 2 മാർക്കിന്റെ ചോദ്യത്തിന് 2 or 3 വരിയിൽ കൂടുതൽ ഉത്തരം എഴുതരുത്. 5. നോട്ട് റീഡിംഗ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. ഇനി ഒരു ചോദ്യത്തിന് ക്വസ്റ്റ്യൻ നമ്പറുണ്ട്, എന്നാൽ ആൻസർ നമ്പർ ഇല്ല എന്ന് കരുതുക. നിങ്ങൾ ഈ ചോദ്യം ശരിക്കും വായിച്ചു നോക്കാതെ അതിന് ഉത്തരം എഴുതിയാൽ പിന്നെ ആ ഒരു ഉത്തരം മുഴുവൻ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. തിടുക്കം കൂട്ടി അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കാരണം വിദ്യാർത്ഥികൾ ധൃതിയിൽ ചോദ്യം വായിച്ചു തീർത്ത് ഉത്തരം എഴുതാൻ തുടങ്ങും. പലപ്പോഴും ചോദ്യത്തിൽ ചോദിച്ചത് ഒന്നും നിങ്ങളുടെ ഉത്തരം മറ്റൊന്നുമായി പോകും. ചോദ്യങ്ങളുടെ അവസാനം എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ വായിക്കാതെ ഉത്തരമെഴുതി വെച്ചാൽ അത് തെറ്റിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് സാവധാനം, ശാന്തതയോടെ മുഴുവൻ ചോദ്യവും മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഉത്തരമെഴുതി തുടങ്ങുക. ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബ് എനിക്കൊരു വീഡിയോ റെക്കമെൻഡ് ചെയ്തു. അത് അബ്ദുൽ കലാം സാറിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കുട്ടിയുമായി നടത്തിയ സംഭാഷണമായിരുന്നു. തനിക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല, മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നത് എന്ന കുട്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം മലയാളത്തിലെ തന്നെ പറഞ്ഞോളൂ എന്ന് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നതായിരുന്നു ആ വീഡിയോ. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഇന്നത്തെ കുട്ടികളാണ് എന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാകണം അദ്ദേഹം നിരന്തരം തന്റെ പ്രസംഗങ്ങളിലൂടെ കുട്ടികൾക്ക് പ്രചോദനം നൽകാൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ തന്നെ 2000-ൽ പരം പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ലേണിംഗ് ഹൗ ടു ഫ്ലൈ. ഇതിന്റെ ഓഡിയോ പതിപ്പ് കുക്കു FM-ലൂടെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ ഓഡിയോ മാത്രമല്ല കേട്ടോ, കുക്കു FM-ൽ ഇതുപോലെയുള്ള ധാരാളം ഓഡിയോ സമ്മറികൾ അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലായി ഇപ്പോൾ പല ഓഡിയോകൾ കേൾക്കാനും കുക്കു FM വളരെയധികം ഉപകാരപ്രദമാണ്. ഇതുപോലെ വളരെ ഉപകാരപ്രദമായ ഓഡിയോകൾ കേട്ടു തുടങ്ങാൻ ഇപ്പോൾ 49 രൂപ മാത്രം നിങ്ങൾക്ക് ചിലവാക്കിയാൽ മതിയാകും. സബ്സ്ക്രിപ്ഷന്റെ ആദ്യ മാസത്തിൽ 50% ഓഫർ നേടാനായി നമ്മുടെ കൂപ്പൺ കോഡായ MOTIVE50 ഉപയോഗിക്കൂ. 50% ഓഫർ നേടൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. ഒപ്പം കുക്കു FM-നെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ അറിയിക്കൂ. ഫോർ വീക്ക് ബേസസ് വീക്ക് കൺസെപ്റ്റ്സ്. കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് മുഴുവൻ മാർക്കും കിട്ടിയേനെ. അല്ലെങ്കിൽ ചോദ്യം മനസ്സിലായി, ഉത്തരവും അറിയാം, പക്ഷേ മുഴുവനായും ഓർമ്മ വരുന്നില്ല, എങ്ങനെ ഉത്തരം എഴുതി ഫലിപ്പിക്കുമെന്ന് മനസ്സിലായില്ല എന്നൊക്കെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ശേഷം എപ്പോഴും പറയുന്നത് കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷ എഴുതി പൂർത്തിയാക്കാൻ സമയം തികയാത്തതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന്റെ ഏറ്റവും വലിയ കാരണം പഠനം അടിത്തറയില്ലാതെയാവുന്നതും വേണ്ട വിധം ഉത്തരമെഴുതി പരിശീലിക്കാത്തതുമാണ്. നിങ്ങളുടെ ഉത്തരമെഴുതേണ്ട സമയം അത് ഓർത്തെടുക്കാൻ വേണ്ടി ചെലവഴിച്ചാൽ പരീക്ഷയുടെ അവസാനം നിങ്ങൾക്ക് സമയം തികയാതെ വരും. നിങ്ങൾക്ക് ഉത്തരമെഴുതാൻ വേണ്ട അത്രയും സമയം നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ തന്നെ തെറ്റുകൾ കൊണ്ടാണ് ആ സമയം നിങ്ങൾക്ക് പോരാതെ വരുന്നത്. അതുകൊണ്ട് വീട്ടിൽ പഠിക്കുമ്പോൾ ഒരു ടൈമർ വെച്ചുകൊണ്ട് സാമ്പിൾ പേപ്പറുകൾക്ക് ഉത്തരമെഴുതി പരിശീലിക്കുക. നിങ്ങൾക്ക് ശരിയായി ഉത്തരമെഴുതാൻ പറ്റാത്ത ഭാഗം ഏതാണ്, ഇവിടെയാണ് മാർക്ക് പോകാൻ സാധ്യതയുള്ളത് എന്നൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി കൂടുതൽ നന്നായി തയ്യാറെടുക്കാൻ ഇതിലൂടെ കഴിയും. ഒരു ചോദ്യത്തിന് എത്ര സമയം വേണ്ടിവരും, ഓരോ ചോദ്യത്തിനും എത്ര വലിയ ഉത്തരം എഴുതണം, എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് സമയത്തിന് ഉത്തരമെഴുതി തീർക്കാൻ ആവശ്യം എന്നിവയെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും. കൂടാതെ സാമ്പിൾ പേപ്പർ വെച്ച് ഉത്തരമെഴുതി നോക്കുമ്പോൾ ചില ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാതെ വരും. അവയെ മാറ്റിവെക്കാതെ അതിനുള്ള ഉത്തരം കണ്ടെത്താനായി ശ്രമിക്കൂ. കാരണം ഇത്തരത്തിൽ ചില ഭാഗങ്ങൾ ശരിയായി പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷ നല്ലപോലെ എഴുതാൻ കഴിയാതെ പോകുന്നത്. 3. യു ഡോണ്ട് ചെക്ക് ദ ആൻസർ. ഈ ഒരു ടിപ്പ് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പരീക്ഷ MCQ ബേസ്ഡ് ആണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളെ വളരെയധികം സഹായിക്കും, പ്രത്യേകിച്ച് ന്യൂമറിക്കൽ പാർട്ട്. നിങ്ങളൊരു ചോദ്യം ചെയ്തു നോക്കുമ്പോൾ അതിന്റെ ഉത്തരമായുള്ള ഓപ്ഷൻസ് നോക്കി ചെയ്യരുത്, അത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയ ശേഷം മാത്രം നോക്കുക. കാരണം ഓപ്ഷൻസായുള്ള ഉത്തരങ്ങൾ വളരെ അടുത്തു വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തെറ്റുത്തരവും അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യം ചോദ്യം ചെയ്തു നോക്കി ഉത്തരം കിട്ടിയ ശേഷം മാത്രം ഓപ്ഷൻസ് പരിശോധിക്കുക. 2. നോട്ട് അറ്റംപ്റ്റിംഗ് ഇൻ സീക്വൻസ്. നിങ്ങൾക്ക് 2 ഉത്തരക്കടലാസുകൾ പരിശോധിക്കാനുണ്ട് എന്ന് കരുതുക. ഒന്നിൽ ഉത്തരങ്ങൾ ശരിയായി ക്രമത്തിലാണുള്ളത്,
മറ്റേതിൽ ഉത്തരങ്ങൾ ക്രമം തെറ്റിയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതിയ ശേഷം പിന്നെ നേരെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് ചാടി അതിനുള്ള ഉത്തരം എഴുതിയിരിക്കുന്നു. അതായത് തോന്നുന്ന പോലെ ആദ്യം കിട്ടുന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതി. നിങ്ങൾ ഇതിൽ ഏത് പേപ്പറിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കുക? ഇതിൽ ഏത് പേപ്പർ നോക്കാനായിരിക്കും കൂടുതൽ എളുപ്പം? ശരിയായ ക്രമത്തിൽ ഉത്തരം എഴുതിയ പേപ്പറല്ലേ? ചോദ്യങ്ങൾക്ക് ശരിയായ ക്രമത്തിൽ തന്നെ ഉത്തരം എഴുതണമെന്ന് നിർബന്ധമില്ലെങ്കിൽ കൂടിയും മനഃശാസ്ത്രപരമായി നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആളും എളുപ്പം നോക്കാൻ പറ്റുന്ന പേപ്പറിനായിരിക്കും കൂടുതൽ മാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പേപ്പർ നോക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും തന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പേപ്പർ നോക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കിടാനും അവർ ആ ബുദ്ധിമുട്ട് കാണിക്കും. 1. ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിത്തരുന്നതിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിനും നല്ലൊരു പങ്കുണ്ട്. കാരണം അവർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയായിരിക്കും നിങ്ങളെ മൊത്തത്തിൽ വിലയിരുത്തുന്നത്. കാരണം ആദ്യം നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എഴുത്തിന്റെ വൃത്തിയും ഭംഗിയുമായിരിക്കും അവരുടെ കണ്ണിൽപ്പെടുന്നത്. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നിങ്ങനെയുള്ള ഭാഷാ വിഷയങ്ങളുടെ പേപ്പറിൽ എഴുത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. നല്ല ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് നിങ്ങളുടെ മാർക്ക് കുറച്ചുകൂടി കൂട്ടാൻ കഴിയും. അതുകൊണ്ട് മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളാണെങ്കിൽ ഉത്തരങ്ങൾ എഴുതി നോക്കുമ്പോൾ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ എഴുത്ത് കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിലും നിങ്ങളൊരു മികച്ച വിദ്യാർത്ഥിയാണ് എന്ന് പേപ്പർ നോക്കുന്ന ആളെ കൊണ്ട് തോന്നിപ്പിക്കണം. അതിനായി ആദ്യത്തെ ഉത്തരങ്ങളൊക്കെ നല്ല പോലെ എഴുതണം. അതിന്റെ ഉള്ളടക്കം മികച്ച രീതിയിൽ അവതരിപ്പിക്കുക. പിന്നെ നിങ്ങൾ എഴുത്ത് കുറച്ച് മോശമായാലും സാരമില്ല, പക്ഷെ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.